ഇവരൊക്കെയാട്ടോ നമ്മളിന്നല്ല ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട വണ്ടിയാട്ടോ ഇത്. ഇതിന്റെ സൈഡോട്ടാണ് സേലം വരുന്നത്. എനിക്ക് എവിടെയാണെന്നറിയില്ല. അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ടെൻ്റ് അടിക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പോലീസിന്റെ പെർമിഷൻ വേണം, എന്നാൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളിതാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏർക്കാടിലേക്ക് പോകുന്ന ഹെയർപിന്നിൻ്റെ ഒരു ബെൻഡിലാട്ടോ. അതായത് നമ്മളിവിടെ ഏർക്കാടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇൻട്രോ എടുക്കാൻ മറന്നുപോയത്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഇൻട്രോ എടുത്താണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഏർക്കാട് പോയിട്ട് ഇന്ന് അവിടെ സ്റ്റേ അടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ്. അതായത് ഏതെങ്കിലും സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ടെൻ്റ് അടിച്ച് നിൽക്കാനുള്ള പരിപാടിയാണ്. വേറൊരു ഓപ്ഷൻ നമ്മളെ കയ്യിലില്ല. കാരണം നമ്മൾ ലോ ബഡ്ജറ്റിലാണ്, ബുള്ളറ്റിലാണെങ്കിലും ലോ ബഡ്ജറ്റാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും എക്സ്പെൻസ് നമ്മൾ കുറക്കണം. അപ്പോൾ ഇതെല്ലാം വേറൊരു മാർഗ്ഗമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ വർഷം സൈക്കിളിൽ പോയപ്പോൾ തന്നെ ഓരോ സ്ഥലത്ത് ടെൻ്റടിച്ചാണ് പോയത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓ, ഓവർ എക്സ്പോജറായി. സണ്ണിൻ്റെ ലൈറ്റ് ഇങ്ങനെ അടിച്ച് കത്ത് കേട്ടോ. നല്ല ചൂടായിരുന്നു സേലത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിങ്ങോട്ട് മുകളിലേക്ക് കയറിയ സമയത്ത് കുറച്ചൊക്കെ എന്താ പറയുക, ആ ചൂടൊക്കെ ഒന്ന് പോയി, തണുത്ത കാറ്റൊക്കെ അടിച്ച് കറക്റ്റ് വയനാട് ചുരത്തിൻ്റെ മുകളിൽ എത്തിയൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഏർക്കാടേക്ക് വന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ ചെറുതായി ചെറുതായി വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത വീഡിയോ എടുക്കാം. ഇപ്പോൾ ഇന്നത്തേക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോകട്ടോ. പെട്രോൾ പമ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇതാ ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഏർക്കാടേക്ക് പോകണം. അന്നേരം ഇവരൊക്കെ ആട്ടോ നമ്മളിന്നല്ല ഹെൽപ്പ് ചെയ്തത്. ഞങ്ങൾ രാത്രി വന്നപ്പോൾ പെട്ടുപോയതായിരുന്നു. ഇവരില്ലാത്ത ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആയി പോയിരുന്നു. എവിടെ എത്താന്ന് പോലും കുറേ പെട്രോൾ പമ്പിൽ ചോദിച്ചിട്ട് ഒരു സ്ഥലത്ത് നിർത്തി. ഞാൻ കഴിഞ്ഞ വീടിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുള്ളത് കൊണ്ട് മാത്രം ആട്ടോ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇഷ്ടം ഓക്കെ, വീണ്ടും പാക്കലാ. അപ്പോ നമ്മള് വണ്ടി എടുത്തിട്ട് നേരെ ഏർക്കാടേക്ക് പോവാണ്. ഇവരുടെ ഒരു ഭായി പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ തിരുച്ചിയിലെത്തി. ഇവിടെ നമ്മളെ കണ്ണാടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയാണ് കണ്ണാടി. നമ്മൾ എവിടെ നിന്ന് കണ്ണാടി പോകുന്നത്? ധനുഷ്കോടി. ധനുഷ്കോടി ധനുഷ്കോടി കണ്ണാടി പൊട്ടി. കടപ്പുറം സൈഡ് ഒരു മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പോ സ്ഥാനം ഞങ്ങൾക്ക് വേണം. അങ്ങനെ കണ്ണാടിൻ്റെ ഏകദേശം വെച്ചായി. അപ്പോൾ തന്നെ ഞങ്ങൾ കുറേ സ്ഥലത്ത് നോക്കി, വരുന്നതൊക്കെ കുറേ സ്ഥലത്ത് നോക്കി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ തിരുച്ചിയിലെത്തിയപ്പോൾ ഇവിടെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് എവിടെയും റോയൽ എൻഫീൽഡ് തപ്പി വന്നതാണ്. റോയൽ എൻഫീൽഡ് ഒന്നും ഇല്ല ഇവിടെ, എല്ലാം പറ്റിച്ചതാണ്. ഞങ്ങൾ വേറെ ഏതൊരു സ്ഥലത്തെത്തി. അങ്ങനെ അവിടുന്ന് ഒരു മറ്റേ സ്പെയറിൻ്റെ കടയിൽ നിന്ന് വാങ്ങി പുള്ളി നമുക്ക് സെറ്റാക്കി തരുന്നത്. ഓക്കെ, ഇങ്ങോട്ട് വേണ്ടി ഇവിടെയല്ലേണ്ട്. അപ്പൊ ഇനി സെറ്റാക്കിട്ട് നേരെ പോവാം. തിരുച്ചിയിലൂടെ പൊക്കോണ്ടിരിക്കുക. തിരുച്ചിയിലെത്തി നേരെ പൊക്കോണ്ടിരിക്കുക. ഏർക്കാട് ലക്ഷ്യമാക്കി. ഏർക്കാടിലേക്ക് ഇനി 155 കിലോമീറ്റർ കാണിക്കുന്നത്. 3 മണിക്കൂർ 49 അതായത് 4 മണിക്കൂർ എന്ന് പറയുന്നത് നോക്കാൻ കുറേ ചുരങ്ങളൊക്കെ ഉണ്ട്. നോക്കി നോക്കി പോവാം. ചന്തിയൊക്കെ പരിപ്പായിട്ട് ഓടി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി ഞങ്ങളൊരു സാധനം അന്വേഷിക്കുന്നത്. അങ്ങനെ അത് നമുക്ക് കിട്ടി, ഈ സ്പോഞ്ച്. ഇതെന്തിനാ മറ്റേ സോഫയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് സ്പോഞ്ച് ആട്ടോ. അപ്പോൾ നമുക്ക് വളരെ യൂസ് ആയിരിക്കും. ഇതിങ്ങനെ വേക്കിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ലോങ്ങൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. വിചാരം മാത്രമല്ലേ, ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഈ കടയിലുള്ള പുള്ളി ആട്ടോ നമുക്ക് തന്നൊരു സാധനം, സോഫേൻ്റെ സാധനം. ഇനി ഇതും വെച്ചാണ് നമ്മളെ റൈഡ്. നമ്മളിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്കല്ലെത്തി. നമുക്കല്ലിതാ നമുക്കല്ലേ സ്റ്റാർട്ടിങ് ഇനി ഒരു 2 കിലോമീറ്റർ എത്തിക്കുന്നത് നമുക്കല്ലെത്തും. എൻ്റെ അവിടെ നമ്മൾ ഏർക്കാടിലേക്ക് കട്ട് ചെയ്ത് പോകണം. അപ്പോൾ ഇനി നമ്മളെ മുന്നോട്ടേക്കുള്ള യാത്ര തുടരാം. ഓ, നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട വണ്ടിയാണ്. സീരിയസ് വണ്ടി ഓടിച്ചോണ്ട് വന്നതാണ്. ഏ
നേരത്തെ പറഞ്ഞ നമുക്കൽ ഫോർട്ട് നമ്മൾ അടുത്ത് ചെയ്യുന്നുണ്ട്. നമുക്കൽ ഫോർട്ടിന്റെ വഴിയിലൂടെ നാലാമത്തെ ഹെയർപിൻ ആണ് വേറെ എഴുതിയിട്ടുണ്ട്. നാലാമത്തെ ഹെയർപിൻ മസും കാര്യങ്ങളൊക്കെ സൗണ്ട് ഒടുക്ക സൗണ്ട് കേട്ടോ. അഞ്ചാമത്തത് 20 എണ്ണമാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. 20 ഹെയർപിൻ കയറുമ്പോൾ നമ്മൾ ഏർക്കാടിൻ്റെ പോകുന്ന 14-ാമത്തെ ബെൻഡിലെത്തി. ഇതാ 14-ാമത്തെ ബെൻഡ്, 20 ബെൻഡ് ഉണ്ട്. ഇനി 6 എണ്ണം കൂടിയും ബാക്കിയുണ്ട് കേട്ടോ. 6 എണ്ണം എവിടെയാണെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ ഉള്ളിലോട്ടുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും 6 എണ്ണം ബാക്കിയുള്ളത്. നമ്മൾ വരുന്ന വഴിക്ക് ഇതാ സേലം, ഇതിൻ്റെ അവിടെയാണ് സേലം വരുന്നത്. എനിക്ക് എവിടെയാണെന്ന് അറിയില്ല. മൂടൽ മഞ്ഞുണ്ട് കേട്ടോ, അതായത് നല്ല അടിപൊളിയായിട്ട് മൂടൽ മഞ്ഞ് കിടക്കുന്നുണ്ട്. അത് അവിടെയൊക്കെ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് സൂര്യൻ. ഇതിങ്ങനെ അസ്തമിക്കാനായിട്ടുള്ള ഒരു പുറപ്പാടിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ലേക്കും കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു എന്താ പറയുക, വേറൊരു കളർ എന്തെല്ലാം ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതാ ഒരു നീല കളർ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ താഴെ നടോ, നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി വന്നത്. നമ്മളങ്ങനെ 2 കിലോ ഓറഞ്ച് കയറിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ടായ ഓറഞ്ച് ആട്ടോ, ഞാൻ ഈ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഉടുമ്പ് പേനിക്ക് ரொம்ப நல்லா இருக்கும்னு சொல்றேன். மலையில இருக்குதான இந்த ஆல்ஸ் ஒன்னு இருக்கு. என்னது பிடிக்குது சட்டா? யூடியூப்ல போடுது. யூடியூப்ல போடுது. ஆ ஆமா. ഇവരാട്ടോ നമുക്ക് സ്ഥലം കാണിച്ചു തന്നത്, സ്റ്റെൻഡ് അടിക്കാണ് സ്ഥലം കാണിച്ചു തന്നത്. അപ്പോൾ സ്റ്റെൻഡ് അടിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചായ പിടിച്ച് അതുപോലെ 2 കിലോ ഓറഞ്ച് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് പോയിട്ട് നമുക്ക് ടെൻഡ് അടിച്ചിട്ട് നിൽക്കാമല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഞാൻ വേണ്ട മാണിക്കണ്ണ. അപ്പം നമ്മൾ ഏർക്കാടെത്തി. ഏർക്കാടെത്തിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതൊരു വാട്ടർ അങ്ങനെ എന്തോ സാധനത്തിൻ്റെ മുകളാട്ടോ. അതായത് ഏർക്കാടിലെ ഏറ്റവും ടോപ്പ് പ്ലേസ് ആണ്. ഇതൊക്കെ നോക്കിയാൽ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നുണ്ടോ പറ്റൂലേ, അതാണ് ഏർക്കാട്. അതിച്ചിട്ട് കാര്യമില്ല, അതാണ് ഏർക്കാടിൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഏതൊരു സ്ഥലത്താണ് ആൾക്കാരൊന്നും അറിയില്ല. അമ്പലത്തിൻ്റെ ഒരു ടവറിൻ്റെ സൈഡിൽ, അതായത് ഇല്ലീഗലായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ടെൻ്റ് അടിക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പോലീസിൻ്റെ പെർമിഷൻ വേണം, എന്നാൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളിതാ ടെൻ്റ് അടിക്കുന്നില്ല. ഇവിടെ ഒരു പായ വിരിച്ച് കിടക്കുകയാണ്. നമ്മളെ താർപ്പൂണി സീറ്റൊക്കെ അടിച്ചിട്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആരെയും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറക്കി വിടുമെന്നൊന്നും ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളിവിടെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഫ്ലാഷ് അടിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് ചോദിച്ചാൽ കുറച്ച് സെക്കൻഡ്, കാരണം 9:30 എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകുന്ന വിശ്വാസത്തിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരും പോക്കിയിട്ടില്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് അടിപൊളി വ്യൂസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.
നമ്മളിപ്പോ നേരത്തെ സ്ഥലത്ത് തന്നെയാണല്ലോ, നേരത്തെ പോലീസുകാർ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കൊറേ പറഞ്ഞ്, അവസാനം ഞങ്ങള് ഇങ്ങനെ പറഞ്ഞു ഓളിന്റെ ട്രിപ്പ് പോവാ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോ ഓലങ്ങ് സമ്മതിച്ച്. എന്റെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ തന്നെ തീരുമാനിച്ച്, വേറൊരു മാറ്റവും ഇല്ല, അപ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് സീനൊക്കെ ഇടക്കി, നിങ്ങൾ ആദ്യം പൊക്കോ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ ടെൻ്റ് അടിക്കാത്തതിനെ കൊണ്ട് പിന്നെ ടെൻ്റിൻ്റെ കാര്യങ്ങളും ഞങ്ങൾ നേരെ ഇവിടെ കിടക്കുമായിരുന്നു. ഞാൻ നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം, എവിടെയാണ് നമ്മൾ നിന്ന കാര്യങ്ങളൊക്കെ നാളെ കാണിച്ചു തരാം. അപ്പോൾ എവിടെയാണ് നിന്ന് അവർക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഞങ്ങൾ ബുള്ളറ്റ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ബുള്ളറ്റിൻ്റെ അടയാളം വെച്ചിട്ടാണ് പോലീസുകാർ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ഞങ്ങളെ എല്ലാ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ പറഞ്ഞ് ഓൾ ഇന്ത്യ ട്രിപ്പ് റൂം എടുത്തൂടെന്നൊക്കെ പറഞ്ഞു. റൂം എടുക്കാൻ ക്യാഷില്ല, ഞങ്ങൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ഇങ്ങനെ പെട്രോൾ മാത്രം അടിച്ചിട്ട് ബൈക്കും കൊണ്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ചുരുങ്ങിയ ചെലവിൻ്റെ അത് ഞങ്ങളിങ്ങനെ ട്രിപ്പ് പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പറഞ്ഞു എന്നാൽ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ബേക്കിലുള്ളൊരു പോലീസുകാരൻ പറഞ്ഞു. അങ്ങനെ അവർ വിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേജാന്ന് വിചാരിച്ചു. ഇന്ന് നാളെ രാവിലെ നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള വരുമാനം എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.